നമ്മളൊരു മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാറുണ്ട്. ഇപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് എ ഡി മൈനസ് ബി സി ചെയ്യും. ഇതിനെ ഇതൊന്നും ഗുണിച്ചിട്ട് അതിൽ നിന്ന് ബി സി കുറയ്ക്കും. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉപകാരം? ഇത് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നതുകൊണ്ട് എന്താ ഉപകാരം എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെക്ടറുണ്ട്, ബി എന്ന് പറയുന്ന ഒരു വെക്ടറുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പല ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്. അതായത് എൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ക്രോസ് ബി ആണ്. അപ്പോൾ എൻ്റെ വെക്ടർ ഇപ്പോൾ ഫോഴ്സ് ടോർക്ക് എന്ന് പറയുന്നത് എഫ് ക്രോസ് ആർ ആണ്. അങ്ങനെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇതിൻ്റെ നമ്മൾ പലപ്പോഴും ഇതിൻ്റെ വെക്ടർ പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് സിംപ്ലി ഇതിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഐ ജെ കെ ഇട്ടു, എന്നിട്ട് എ എന്ന് പറയുന്നതിൻ്റെ കമ്പോണൻസ്, ഇപ്പോൾ എ എക്സ് എ വൈ എ സെഡ്, അതുപോലെ ബി എന്ന് പറയുന്ന കമ്പോണൻ്റ് ബി എക്സ് ബി വൈ ബി സെഡ് നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ട് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഏരിയ കിട്ടും. പക്ഷേ ഈ ഏരിയയ്ക്ക് ഈ മൾട്ടിപ്ലിക്കേഷനും ഈ അങ്ങോട്ടോട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കുറയ്ക്കലും ഏരിയയും തമ്മിൽ എന്താണ് ബന്ധം? എങ്ങനെയാണ് ഈ ഡിറ്റർമിനൻ്റ് ഏരിയ ആവുന്നത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഒരു മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് വെച്ചാൽ, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ ഒരു ഐക്കോണിന് ഐ ഉണ്ട് ജെ ഉണ്ട്, അതിൻ്റെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ ഓക്കെ ആ ഏരിയ എത്രമാത്രം ചേഞ്ച് ചെയ്യുന്നു, അതാണ് ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ആ ഏരിയ എന്ന് പറയുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എ ഡി മൈനസ് ബി സി ആയത് എന്തുകൊണ്ട്? അത് നമ്മൾ പറയുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഒരു മാട്രിക്സ് എടുത്തു, സാധാരണ മാട്രിക്സ്. അപ്പോൾ സാധാരണ ഐ ക്യാപ്പും സാധാരണ ജെ ക്യാപ്പും, അപ്പോൾ ഐ ക്യാപ്പും ജെ ക്യാപ്പും ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് വൺ ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ അതിന് നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി. ഇപ്പോൾ 3102 എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ നടത്തി. ഓക്കെ, അപ്പോൾ അത് ഐ ജാപ്പ് ഐ ക്യാപ്പും ജെ ക്യാപ്പും മാറി. അപ്പോൾ ഈ പുതിയ ഏരിയ എന്ന് പറയുന്നത് ഈ ചേഞ്ച് ഇൻ ഏരിയ, അതായത് ഡിറ്റർമിനൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിറ്റർമിനൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് വെക്ടേഴ്സ്, ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സ് നമ്മൾ വരയ്ക്കുകയാണ്. ഇപ്പോൾ ഇതാണ് പഴയ ആക്സിസ്, പുതിയ ആക്സിസിലത്തെ ഐ ക്യാപ്പ് ഇത്, ജെ ക്യാപ്പ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ ഒന്ന് നോക്കൂ, ഈ ജെ ക്യാപ്പിനെ നമ്മൾ പിടിക്കിട്ടു, ഐ ക്യാപ്പിനെ നമ്മൾ പിടിക്ക് വീണ്ടും ഇട്ടു. അപ്പോൾ ഇതുണ്ടാകുന്ന ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ അതാണ് ഡിറ്റർമിനൻ്റ്. ഏരിയ ആണ് ഡിറ്റർമിനൻ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു. പക്ഷേ ഈ ഏരിയ എന്തുകൊണ്ട് നമ്മൾ ആ എ ഡി മൈനസ് ബി സി ആയത്, അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കൂ, ഇതിനെ നമ്മൾ ഞാനിങ്ങനെ വരച്ചു. അപ്പോൾ ഈ ഐ ക്യാപ്പിൻ്റെ പൊസിഷൻ എന്താണ്? നമ്മളിപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ചെയ്തിരിക്കുക. അപ്പോൾ ഐ ക്യാപ്പ് എവിടെയാണ് ലാൻഡ് ചെയ്തത്? എ ബി എന്ന് പറയുന്ന ഒരു വെക്ടറായിട്ടാണ് ലാൻഡ് ചെയ്തത്. ഇത് എ ബി ആണ്. അതുപോലെ ജെ എന്ന് പറയുന്നത് സി ഡി ആണ്. ഓക്കെ, സി ഡി ആണ്. അപ്പോൾ എ ബി ആണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇത് എയും ഇത് ബിയും ആണ്. അതുപോലെ ഈ ജെ എന്ന് പറയുന്നത് സി ക്യാപ്പാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് സിയും ഇത് ഡിയുമാണെന്നാണ് അർത്ഥം. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടോട്ടൽ സ്ക്വയറിൻ്റെ ഈ ടോട്ടൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഈ നമ്മൾ ചെറിയ പാർട്സ് ആക്കുന്നു, അതിൻ്റെ ഏരിയ കുറയ്ക്കുന്നു. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുന്നു. അതൊന്ന് സ്വയം ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കി നോക്കൂ, സ്വയം ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ പോസ് ചെയ്ത് അത് പറ്റിയില്ലെങ്കിൽ തിരിച്ചിടും. ഓക്കെ, അപ്പോൾ എ ബി, അപ്പോൾ ഞാൻ ഡെറിവേഷൻ തുടങ്ങുകയാണ് ഇതിൻ്റെ. അപ്പോൾ ഇത് എയും, അതായത് ഐ ക്യാപ്പും ഇത് ജെ ക്യാപ്പും ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എയും ബിയും ആണ് ഇതിൻ്റെ ലെങ്ത്ത്. അതുപോലെ ഇതെന്ന് പറയുന്നത് ഞാൻ ഇവിടെ വരയ്ക്കുന്നില്ല, പകരം ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇങ്ങോട്ടുള്ളത് സിയും വെർട്ടിക്കൽ ഹൈറ്റ് ഡിയും. പിന്നെ ഇതും സെയിമാണ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് സെയിമാണ്. ഞാൻ മുകളിലോട്ട് വരച്ചു തന്നുള്ളൂ, ഇത് ആകെ കൂടി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ഇതിനെ നമ്മൾ വീണ്ടും വരച്ചു അങ്ങനെ. അതുപോലെ ഇതിനെ നമ്മൾ വീണ്ടും ഇത് വരച്ചു, വീണ്ടും ഇങ്ങോട്ട് വരച്ചു. എന്നിട്ട് ഞാൻ ഇത് നേരെ പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചു, പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചു. അത് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. അപ്പോൾ ഒന്ന് സ്ക്വയർ ആക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് എയും ബിയും ആണ്. അപ്പോൾ ഇതും എയും ബിയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ബി ആണെങ്കിൽ ഇവിടെയും ബി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് ബി സി എന്ന് പറയുന്ന സ്ക്വയർ, ഇത് എ ബി എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ,
അതുപോലെ ഇതിന് ടോട്ടൽ ലെങ്ത് ബി ഡി. ഇനി ഇവിടെ നോക്കാം, ഇവിടെ ഡി സി ഡി എന്നാണ്. അപ്പോൾ ഇത് സിയും ഇത് ഡിയും ആണ്, ഇത് എന്തായിരിക്കും, ഇത് ബി ആണ്, ഇവിടെ സി ആണ്. അപ്പോൾ ടോട്ടൽ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഈ ടോട്ടൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ലെങ്ത്തിൻ്റെ ഈ ലെങ്ത്ത്. ഈ ലെങ്ത് എന്ന് പറയുന്നത് ബി പ്ലസ് ഡി, ഈ ലെങ്ത് എന്ന് പറയുന്നത് എ പ്ലസ് സി. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടും. അതെന്ന് പറയുന്നത് എ ബി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് സി ഡി. ഇതിൽ നിന്ന് ഈ ചെറിയ ചെറിയ പാർട്സിൻ്റെ ഏരിയ കുറയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു എ ബി എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ ഇവിടെ അതേ സെയിം സൈസിലുള്ള ട്രയാങ്കിൾ ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്നൊരു സ്ക്വയർ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എ ബിയുടെ ഏരിയ കുറയ്ക്കുകയാണ്. അതുപോലെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏരിയ കുറച്ചു. ഇനി സി ഡി, ഇവിടെ രണ്ടെണ്ണം സി ഡി ഉണ്ട്. അപ്പോൾ സി ഡിയുടെ ഏരിയ കുറയ്ക്കണം. ടോട്ടലിൽ നിന്ന് നമ്മൾ ഇത് ഇതും കുറച്ചു, ഇതും കുറച്ചു. ഇനി ഇതും കൂടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കിട്ടും. ഇത് കുറയ്ക്കാം, നമുക്ക് ഇത് ബി സി മൈനസ് ബി സി, ഇവിടെയും മൈനസ് ബി സി ആണ്. അപ്പോൾ നമ്മളിത് എ ബിയും എ ബിയും ക്യാൻസൽ ആയി പോകുന്നു, സി ഡിയും സി ഡിയും ക്യാൻസൽ ആയി പോകുന്നു, ബി സിയും ബി സിയും ക്യാൻസൽ ആയി പോകുന്നു, ബാക്കി എ ഡി മൈനസ് ബി സി. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് എ ഡി മൈനസ് ബി സി. സിമിലർ മെത്തേഡ് വെച്ച് നമുക്ക് മറ്റേ ത്രീ ഡേ ത്രീ ഇതുള്ള മാട്രിക്സും എന്താ പറയുക, ഇത് വെച്ച് ടു ടു ബൈ ടു മാട്രിക്സ് ആണ്, അതുപോലെ ത്രീ ബൈ ത്രീ മാട്രിക്സിൻ്റെ അതുപോലെ ഏത് മാട്രിക്സിൻ്റെയും നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. മറ്റേതാകുമ്പോൾ നമ്മൾ ത്രീ ഡയമെൻഷനലായിട്ട് വിഷ്വലൈസ് ചെയ്യേണ്ടി വരുന്നു, അത് കുറച്ച് കഷ്ടപ്പാടാണ്. ഓക്കെ, ബട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്.